ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമാ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നോക്കാൻ പോകുന്നത് അമാവാസി, ഞാൻ പറഞ്ഞ അമാവാസി, കേരളപ്പിറവി, പിന്നെ ദീപാവലി, എല്ലാം കൂടെ ഒരു നല്ല എനർജി, പോസിറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും, വരാതിരിക്കില്ല. അത് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ റീഡി. ഈ റീഡിങ് ജനറൽ ആണ്, ജനറലസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാർന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. അതുമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എന്തൊക്കെ സന്തോഷങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത്? എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയത് തിരികെ വരുന്നത്? നൈറ്റ് ഓഫ് കപ്സ്. ജസ്റ്റിസ്. Seven of Cups. Four of Wands. Six of Pentacles. Eight of Swords. രണ്ടും കൂടെ ഒന്നിച്ച് വന്നതാണ്. അപ്പുറത്തേക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ്. വേൾഡ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ടു ഓഫ് കപ്സ്, ക്യൂ ഓഫ് കപ്സ്, കിംഗ് ഓഫ് വാൻഡ്സ്, കിംഗ് ഓഫ് പെന്റക്കിൾസ്, ഫോർ ഓഫ് സോർഡ്സ്, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്സ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടു, ഒരു സ്നേഹം നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് ഇവിടെ കരുതിയിട്ടുണ്ടാവും. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടു, ഫൈവ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. രണ്ടുപേർ തമ്മിൽ വേർതിരിഞ്ഞു പോവുകയാണ്. ഒന്നുകിൽ സാമ്പത്തികപരമായ പ്രശ്നങ്ങളാവാം, അല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിട്ട് പോലും നിങ്ങൾക്ക് അനാരോഗ്യകരമായ പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾക്ക് ഒറ്റപ്പെടേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ഇവിടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇനി ഇല്ല എന്നുള്ള തീരുമാനമെടുത്ത് രണ്ടുപേരും രണ്ടായിട്ട് പിരിഞ്ഞു പോയ ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഒറ്റപ്പെട്ട ഒരവസ്ഥ ഇവിടെ കാണുന്നുണ്ട്. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ വന്നിരിക്കുന്നത്
കണ്ടില്ലേ, ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ടെന്നോക്കപ്സ് ആണ്. നിറഞ്ഞ സ്നേഹത്തോടുകൂടി വീണ്ടും നിങ്ങൾ ഉണ്ടാവുന്ന ഒരു എനർജി, എത്ര സത്യമാണ് അല്ലെ? കണ്ടില്ലേ, ഇവിടെ അതാണ് നിങ്ങൾ വിചാരിച്ചിരുന്നത് കാര്യം. നിങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടെ തിരിച്ചു വരാൻ പോകുന്നത്. സംഭവിക്കുന്നു, ഇത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. കണ്ടില്ലേ, ടെൻ ഓഫ് കപ്സ് ഒന്നു ചേരുന്നു, കുട്ടികളുടെ റെയിൻബോ. കണ്ടില്ലേ, വളരെ വർണ്ണശബളമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കപ്പിൾസ് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബസഹിത ഒന്നിച്ചു ചേരുന്നു, കുട്ടികളുമൊത്ത് ചേർന്നു ഒരു നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്രമാത്രം സന്തോഷകരമായ ഒരു അവസ്ഥയാണിത് അല്ലെ? അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. നമുക്കിനി എടുത്തു വച്ചിരിക്കുന്നത് നോക്കാവേ. നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഒരുപാട് പ്രണയം നിങ്ങളിലേക്ക് ആരോ കൊണ്ടുവന്നു, പക്ഷെ അതെല്ലാം ഇവിടെ തട്ടിമറിഞ്ഞു പോയി. ആ ഒരു പ്രണയത്തിന് ഇവിടെ കൂടുതൽ നേരം പിടിച്ചു നിൽക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്താണ്? അവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആരോ ഹൃദയം കൊണ്ട് സ്നേഹം കൊണ്ടുവന്നാണ്, ഹൃദയം കൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാണ്. പക്ഷെ അത് സാഹചര്യം നിമിത്തം എങ്ങനെയോ അതിവിടെ കുറച്ചൊന്ന് അകന്നുപോയി. മനസ്സിലായില്ലേ? എന്താ, ആദ്യമൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ തമ്മിൽ നല്ല ഒരു പിന്നെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലും അത് എപ്പോഴും അത് നിങ്ങളിൽ നിന്നും മാഞ്ഞുപോയി. പിന്നീട് നിങ്ങൾ വിചാരിച്ചു കാണും തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ കിങ് ഓഫ് ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന്. അപ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്ന ഒരു അനുഭവം വരാൻ തുടങ്ങുന്നു. നിങ്ങൾക്കതിന് ജസ്റ്റിസ് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും, നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. അതാണ് ഇവിടെ ജസ്റ്റിസ്. ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം തരുന്നുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നുമല്ല ഈ ജീവിതം. നിങ്ങളിപ്പോൾ നല്ല പാഠം പഠിച്ചിട്ട് നിങ്ങൾ ഒരു നല്ല വഴിയെ വരികയാണ്. മുമ്പൊക്കെ ചെയ്തിരുന്ന മുൻപ് നിങ്ങൾ ചെയ്തിരുന്ന മോശകരമായ പ്രവൃത്തികൾ ഉണ്ടായിരിക്കാം, പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ബോധം വന്നു, നിങ്ങൾക്കൊന്ന് റിയലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിലൂടെയാണ് നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നത്, ദൈവപക്ഷത്തു നിന്ന് നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ സത്യസന്ധതയ്ക്ക്, നിങ്ങൾ എഫർട്ട് എടുത്തിട്ടുള്ള പല കാര്യങ്ങൾക്കും നിങ്ങളിലേക്ക് അതിന്റേതായ റിസൾട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെവൻ ഓഫ് കപ്സ് ആണ് പിന്നീട് വരുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തി ഇവിടെ നിങ്ങളിൽ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ തിരികെ വരുന്നു, കാരണം തീർച്ചയായിട്ടും ഇവിടെ വന്ന് ഒന്നു ചേരുന്ന എനർജി ഇവിടെയും ഉണ്ട്. ഇവിടെ മാനിഫെസ്റ്റേഷൻ സഫലമാകുന്ന എനർജി ഉണ്ട്, പോയവർ തിരികെ വരുന്നുണ്ട്. അതുപോലെ സെവൻ ഓഫ് കപ്സ് നിങ്ങളുടെ മുൻപിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഇത് ദൈവം കൊണ്ടുവന്നതാണ് ഈ ചോയ്സസ് എന്ന് പറയുന്നത്. ഈ അനുഗ്രഹങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ നിങ്ങളിലേക്ക് ആരാണ് കൊണ്ടുവന്നിരിക്കുന്നത്? ദൈവം കൊണ്ടുവന്നിരിക്കുന്ന അനുഗ്രഹമാണ്. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ ഒന്നും നിങ്ങളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയില്ല, അവസരങ്ങളൊന്നും നിങ്ങളുടെ മുൻപിലേക്ക് വരില്ല. പക്ഷെ ഇവിടെ നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നിരിക്കും. ജീവിതത്തിലെ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ തിരികെ വരുന്നുണ്ട്. പോയത് മോശമാണെന്ന് തോന്നിയിട്ട് അതിനെ നല്ലതാക്കി നിങ്ങൾക്ക് തിരികെ കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ അതുപോലെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരികയാണ്. എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയിലാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അടുത്തായിട്ട് ഫോർ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കുടുംബസഹിതം ആഘോഷിക്കുന്ന എനർജിയാണ്. വളരെയധികം കുട്ടികളും കുടുംബം ഒന്നിച്ച് സന്തോഷിക്കുന്നു. തീർച്ചയായും നിങ്ങൾ ഇവിടെ വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കൊരു വീട് വെക്കണമെന്ന് വിചാരിച്ചിട്ട് അത് സാധിച്ചില്ല, അത് നടക്കുമോ എന്ന് പല കാര്യങ്ങളിൽ ഇവിടെ സംശയമാണ്. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് കാര്യങ്ങളിൽ സംശയപ്പെട്ട് നിൽക്കുകയാണ്, നെഗറ്റീവ് അടിച്ചു നിൽക്കുകയാണ്. അത് സാധിക്കുമോ, അല്ലെങ്കിൽ എന്റെ പിരിഞ്ഞുപോയ പാർട്ണർ തിരിച്ചു വരുമോ? ഇവിടെ കപ്പാണ് വന്നിരിക്കുന്നത്. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഫസ്റ്റ് വന്നിരിക്കുന്നതും ഇവിടെ കപ്പ് എനർജിയാണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി. ഇവിടെ ഒരുപാട് കപ്പ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ഇവിടെ എന്താ, ഫോർ ഓഫ് വാൻസ് ആണ്. ആവേശം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇവിടെ തിരിച്ചു വരികയാണ്. കണ്ടില്ലേ, സന്തോഷത്തോടുകൂടി ഒന്നു ചേരാൻ നിങ്ങൾ ആഗ്രഹിച്ചു. ചിലപ്പോൾ കോടതികളിലൊക്കെ നിങ്ങളുടെ ഡിവോഴ്സ് കേസുകൾ ഉണ്ടാവാം അല്ലെ, അവിടെ നിങ്ങൾക്ക് ഒന്നിച്ചു ചേരാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. ആ ഭാഗ്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, സന്തോഷം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. വീണ്ടും നല്ല ഒരു ജീവിതത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അടുത്തായിട്ട് സിക്സ് ഓഫ് പെന്റക്കിൾസ് ആണ്. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്കൊരു ജോലി ലഭിക്കണം എന്നൊക്കെ
ഒക്കെ നിങ്ങൾ വിചാരിച്ചിരുന്ന, പക്ഷെ ഇവിടെ കണ്ടില്ലേ റിട്ടേൺ ടു യു, ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ അത് തിരികെ വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങിക്കാനും പാവങ്ങളെ കൊടുത്ത് സഹായിക്കാനും പാവങ്ങൾക്ക്. മുൻപൊക്കെ ആണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കയ്യിലില്ലല്ലോ കൊടുക്കാൻ എന്ന് വിചാരിക്കുമായിരുന്നു. പക്ഷെ ആ ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് തിരികെ വരുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായ പരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കൊരു മാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 8 of swords ആണ് പിന്നീട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചില കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു മൂഡ് ഓഫ് ആണ്. ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ നിങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അവിടെ നെഗറ്റീവായിട്ട് തന്നെ കിടക്കുകയാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഏത് വിധത്തിലൂടെയും നിങ്ങൾ അവിടെ നിന്നും കടക്കണം എന്ന് ആലോചിച്ചിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. ഒരുപാട് ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥ. എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം. ചില വീട്ടുകാര്യങ്ങളിലാവാം, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളാവാം, അതല്ല എങ്കിൽ മറ്റ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലാവാം, അതല്ല എങ്കിൽ സുഹൃത്ത് ബന്ധങ്ങളിലുമാകാം. ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില എടാകൂടങ്ങളിൽ നിങ്ങൾ, അങ്ങനെ പറയുന്നതാണ് ശരി, എടാകൂടങ്ങളിൽ നിങ്ങൾ പെട്ടിരിക്കാം. അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം വരും, വരാതിരിക്കില്ല. കാരണം അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സൺ ആണ്, കണ്ടില്ലേ? ആ രണ്ട് കാർഡ്സും കൂടെ ഒന്നിച്ചാണ് വന്നിരിക്കുന്നത്. അത് 8 of swords വന്നു, അതിനോടൊപ്പം തന്നെ ഇവിടെ സണ്ണും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് എന്താണ് സന്തോഷം അനുഭവിക്കാനുള്ള ആ ഒരു അവസരം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇവിടെ വളരെയധികം ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്നു. ഒരിക്കലും ഞാൻ രക്ഷപ്പെടുത്തില്ല ഈ ഒരു ബന്ധനത്തിൽ നിന്നും, ഇത് എന്നെ ആരോ മനഃപൂർവ്വം ചതിച്ചതാണ്, ആരോ എനിക്ക് കൈവേഷം തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നിലേക്ക് ബ്ലാക്ക് മാജിക് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരുന്ന ചില സാഹചര്യം. ഇവിടെ നിന്നും ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ രക്ഷപ്പെടുന്നു. സണ്ണിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രതീക്ഷകൾ പൂവണിയും, അത് ആ നല്ല വെളിച്ചം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. നിങ്ങൾക്ക് ചുറ്റും ബട്ടർഫ്ലൈസ് പറക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ സൂര്യകാന്തിപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു. എന്താണ്, വളരെയധികം പ്രകാശമയമായ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വീണ്ടും പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. പിന്നെ അത് വേൾഡ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ല, ജസ്റ്റിസ് കിട്ടിയിട്ട് നിങ്ങളുടെ വേൾഡ് എന്നുള്ളതാണ്. ജസ്റ്റിസിന് തൊട്ട് താഴെ വന്നിരിക്കുന്നത് അല്ല എങ്കിൽ ഇവിടെ സണ്ണിന് തൊട്ട് അടുത്ത് തന്നെ വന്നിരിക്കുന്നത് വേൾഡ് ആണ്. ഇത് എല്ലാ വേൾഡ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ 2 of cups ആണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വേൾഡിനകത്ത് എന്ത് ലഭിക്കാൻ പറ്റുമോ, എന്ത് സന്തോഷം അനുഭവിക്കാൻ പറ്റുമോ, അതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്ത് പോയി ജോലി മേടിക്കാൻ, അല്ലെങ്കിൽ മറുനാടുകളിൽ ഏതൊരു നാട്ടിലായാലും അന്യരാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന നിരാശ ഒന്നും സാധിച്ചില്ല, നിരാശയായി. പക്ഷെ അവിടെ നിന്നൊരു പ്രത്യാശയുടെ പുതുനാമ്പ് കാണാൻ തുടങ്ങി നിങ്ങൾ. ആ ഒരു പ്രതീക്ഷയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ്. കാരണം എന്താണ്, തൊട്ടടുത്ത് തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഭാഗ്യചക്രം ഇവിടെ തിരിഞ്ഞു മാറിയുകയാണ്, ഇവിടെ മുന്നോട്ട് നീങ്ങുകയാണ്, മുന്നോട്ട് കറങ്ങുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതം തന്നെ ഇവിടെ മാറിമറിയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇവിടെ നീങ്ങാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ശ്രമിച്ചിട്ട് നടക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ശ്രമിക്കാൻ പോകും, നിങ്ങൾക്കിവിടെ സാധ്യമാകുന്ന എനർജിയാണ്. ഇവിടെ ഒന്നും സാധ്യമാവില്ല എന്ന് ഇവിടെ നിങ്ങൾ വിചാരിച്ചു, പക്ഷെ ഇവിടെ അത് സാധ്യമാകുന്നു, ഇവിടെ അത് തിരികെ വരുന്നുണ്ട്. ഇവിടെയും അതുപോലെ തന്നെ സാധ്യമാകുന്നു, ഇവിടെയും അത് സാധിക്കുന്നു. എന്താണ് ഇവിടെയൊക്കെ കൂടുതലായിട്ട് സാധിക്കുന്നത്? എന്താണ്, നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ വ്യക്തി തിരികെ വരുന്നു. ഇവിടെ ധനപരമായ കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നു. ഇവിടെയും അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനമുണ്ടാകുന്നു. അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു, അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വിധത്തിൽ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 2 of cups പിരിഞ്ഞിരുന്നവർ ഒത്തുചേരുന്നു. ചില ആൾക്കാരുടെ വിവാഹമേ ഇനി നടക്കില്ല, വയസ്സ് 10, 40 ഒക്കെ ആയി, 42 ആയി, 50 ആയി, ഇങ്ങനെയൊക്കെ ഓരോരോ പ്രൊപ്പോസലുകളൊക്കെ വരുന്നുണ്ട്. ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നു, അല്ല എങ്കിൽ വീണ്ടും ഒരു വിവാഹത്തിന് ശ്രമിക്കുന്നവരുണ്ടാവും. ഡിവോഴ്സ് ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വിവാഹത്തിലേക്ക് ശ്രമിക്കുന്നു, അത് ഏജ് ഓവറായി എന്നൊക്കെ കരുതി വളരെയധികം മാനസികമായിട്ട് വിഷമം അനുഭവിച്ചിരിക്കുന്ന ചില സമയത്ത് പെട്ടെന്നായിരിക്കാം
നിങ്ങൾക്ക് നല്ലൊരു പ്രപ്പോസൽ വരുന്നത്, നിങ്ങളുടെ വിവാഹം നടക്കുന്നതും, നിങ്ങൾ ഒരു നല്ല കുടുംബ ജീവിതത്തിലേക്ക് പോകുന്നതും, അതിവിടെ വളരെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെയാണ് ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് നിങ്ങളുടെ സഫലമാകും. നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ആരെയോ നിങ്ങൾ ഇവിടെ വിചാരിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി. ഒരു വ്യക്തിയാവും, ഒരു സാഹചര്യവും ആകാം. വ്യക്തി മാത്രമല്ല, ഒരു സാഹചര്യവും ആകാം. ചിലപ്പോൾ ഇവിടെ ജോലി, കണ്ടില്ലേ, കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഇവിടെ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഇവിടെ തിരികെ വരുന്നു. എന്തെങ്കിലും ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത, അതുവഴി നിങ്ങൾക്ക് ഉയർന്ന പദവിയിലേക്ക് പോകാം. ചിലപ്പോൾ പ്രൊമോഷന് വേണ്ടി കാത്തിരിക്കുകയാവാം. ഏതെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ട് നിങ്ങൾ അതിലൂടെ ഒന്ന് മുൻപോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അതിലൊക്കെ നിങ്ങൾക്കൊരു തീരുമാനം ഇവിടെ വരുന്നുണ്ട്. പഴയതിനേക്കാളും നിങ്ങളുടെ ജീവിതം ഒരു സക്സസിലേക്ക് പോകുന്നതാണ് ആയിട്ട് കാണുന്നുണ്ട്. നിങ്ങളത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല അങ്ങനെ വരുമെന്ന്. പക്ഷെ ആ നിങ്ങൾ ഉദ്ദേശിക്കാത്ത ഒരു മാറ്റമാണ് ഇവിടെ വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കിങ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കിങ് ഓഫ് കെമിക്കൽസ് ഇവിടെ സാമ്പത്തികമാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ അതിനുവേണ്ടി നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്തിട്ടുണ്ടാവും. ഫോർ ഓഫ് സോഡ് കണ്ടില്ലേ, ഇവിടെ ത്രീ ഓഫ് സോഡ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും, ത്രീ ഓഫ് സോഡ് എന്താ, നിങ്ങളുടെ ഹൃദയം മുറിപ്പെട്ട അവസ്ഥ, ഒരുപാട് സങ്കടം അനുഭവിക്കുന്ന ഒരവസ്ഥ, അവിടെ നിന്ന് ഫോർ ഓഫ് സോഡിലേക്കാണ് വരുന്നത്. നിങ്ങൾ ഹീല് ചെയ്ത് മുന്നോട്ട് വരികയാണ്. സ്വയം ഹീല് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ മുന്നോട്ട് വരുന്ന ആ ഒരു കഴിവാണ് ഇവിടെ സാമ്പത്തികം നേടിയെടുക്കാനുള്ള ഒരു കഴിവ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സാമ്പത്തികം വരുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ ജോലി ലഭിക്കുന്ന എനർജി മാനിഫെസ്റ്റ് ചെയ്യുന്ന, ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് വേണ്ടിയാവാം, ജോലി അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികം മണി ഏൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശവും ആവാം. അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഒറക്കൽ കാർഡ്സ് ഇവിടെ നോക്കാവേ. എന്താണ് നമുക്ക് ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ സത്യമാണോ, ഇതൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ എന്നൊന്ന് നോക്കാം. ക്ലാരിഫിക്കേഷൻ അത്രേ അതെ. നിങ്ങൾ ഇവിടെ വിചാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വരും, വരാതിരിക്കില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കോംപ്രമൈസ് ആണ്. ഇവിടെ ടു ഓഫ് കപ്സിന്റെ അതേ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ നിങ്ങൾക്ക് ഒരു കോംപ്രമൈസ് ചെയ്തൊരു പോകാൻ പറ്റില്ല ഒരു ജീവിതത്തിലേക്ക് എന്ന്, അല്ലെ? അപ്പോൾ നിങ്ങൾ അത് വിചാരിച്ച് നിങ്ങൾ അതിന് ആ ഒരു ആഗ്രഹത്തെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ അത് തിരികെ വരുന്നുണ്ട് തീർച്ചയായിട്ടും. കണ്ടില്ലേ, എത്ര സുന്ദരമാണ്, എത്ര മനോഹരമാണ് ഈ ഒരു എനർജി, അല്ലെ? ഈ കോംപ്രമൈസ് ചെയ്ത് പോവുക ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ഇത്തരം ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, വരും, വരാതിരിക്കില്ല. ഇവിടെയോ ദ റിബലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കുള്ളിലെ യോദ്ധാവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കാൻ പോകുന്നു. മനസ്സിലായില്ലേ, നിങ്ങൾക്കുള്ളിൽ ഒരു യോദ്ധാവുണ്ട്. ആ ഒരു യോദ്ധാവിനെ നിങ്ങൾ ഉണർത്തിയെടുത്ത് ഇവിടെ നിങ്ങൾ വളരെയധികം എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. കണ്ടില്ലേ, ഇവിടെ മൊറാലിറ്റി പല കാര്യങ്ങളൊക്കെ, പല ഗുണപാഠങ്ങളും ഒക്കെ നിങ്ങൾ പഠിച്ചിരുന്നു. അത് ആ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, എങ്ങനെ വരാൻ പറ്റും അഡ്വഞ്ചർ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, അപകടകരമായ പല അവസ്ഥകളിലേക്ക് നിങ്ങൾക്ക് വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ മുൻപൊക്കെ നിങ്ങൾ അതിൽ നിന്നും ഒന്ന് പിൻവാങ്ങിയിരുന്നു. എന്താണ് പേടിച്ചിട്ട്, അതെനിക്ക് സാധിക്കില്ല, ഓ ഞാനിനി അതിനെ അങ്ങ് വിട്ടു, ഇനി ഞാൻ അതിലോട്ട് ശ്രമിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ പിന്തള്ളിയിരുന്നതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിലേക്ക് പോകാൻ പറ്റുന്നു. കണ്ടില്ലേ, ഇപ്പൊ ഈ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിലേക്ക് പോകുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ ഇവിടെ പൂവണിയുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ പ്രതീക്ഷകൾ? അബണ്ടൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെയും കണ്ടില്ലേ റെയിൻബോസ്, ഇവിടെയും റെയിൻബോ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രതീക്ഷകളുടെ പൂവണിയും നിങ്ങളിലേക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ തിരികെ വരും. അതാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിവിടെ വരില്ല, എനിക്കിനി അത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് വളരെയധികം നിരാശയോടുകൂടി പിന്തള്ളിയിരുന്ന ഇവിടെ കൊറോസോട് കണ്ടില്ലേ, ഇവിടെ നിരാശയാണ്. കാരണം ഇവിടെ ഓവർ തിങ്കിങ് ആണ്, ഓ അതൊന്നും ശരിയാവില്ല എന്നൊക്കെ വിചാരിച്ച്
പിന്തള്ളിക്കളഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് വിചാരിച്ച് ഉപേക്ഷിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്കിവിടെ തിരികെ വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലെ യോദ്ധാവിനെ നിങ്ങൾ ഉണർത്തിയെടുക്കാൻ പോകുന്നു. അതിനുള്ള ഒരു കറേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഓരോ വ്യക്തികളുടെയും ഉള്ളിലുണ്ടൊരു യോദ്ധാവ്. എല്ലാവരും അലസത കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു യോദ്ധാവ് ആരുടെ ഉള്ളിൽ കാണില്ല. ഇവിടെ നിങ്ങളുടെ ഉള്ളിലൊരു യോദ്ധാവുണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് വിജയത്തിലേക്ക് വരണ്ടേ? ദൈവാനുഗ്രഹം വന്നിട്ടാണല്ലോ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു യോദ്ധാവ് ഉണരുന്നത്. എനിക്ക് പോരാടണം, എനിക്ക് പടവെട്ടണം, പടവെട്ടി എനിക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു വാശി നിങ്ങളുടെ ഉള്ളിലേക്ക് വരണമെങ്കിൽ എന്താണ്, ഈ ഒരു സ്പിരിച്വൽ പ്രോസ്പെറിറ്റി നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും. ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളിലേക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പിടിവാശി വന്നതും ഈ മുൻപിലേക്ക് പോകാനുള്ള എനർജി വന്നത്. അഡ്വഞ്ചർ കണ്ടില്ല, അപകടകരമായ ഈ ഒരു കാര്യത്തിലേക്ക് എനിക്ക് ഇറങ്ങിത്തിരിഞ്ഞ് എനിക്ക് ലക്ഷ്യം നേടണം, എനിക്ക് വിജയം കൈപ്പിടിയിൽ ഒതുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ആ എനർജിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധ്യമാകുന്നു, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു. രാവിലത്തെ റീഡിങ്ങിലും അത് തന്നെയാണല്ലോ പറഞ്ഞത്, ദീപാവലി ബ്ലെസ്സിങ്സിലും അന്നത്തെ ഗുഡ് മോർണിംഗ് വിഷസിലും പറഞ്ഞ എന്താണ്, അബണ്ടൻസ് നിങ്ങളിലേക്ക് വരുന്നു. അതെ, പലർക്കും ഈ അബണ്ടൻസ് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ.